ಪಾರ್ಟಿ ಬರ್ತಾರೆ ಅಂದ್ರೆ ಎಂತ ಮಡಗಲೇ ಕಾಂಪ್ರಮೈಸ್ ಜೊತೆ ಜೋರವರು ಓಡಿ ಬರ್ದೆ ಅಯ್ಯೋ 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 ಬರ್ದೆ ಬರ್ತಾರೆ ಪುರಿಯ पटिपिड़ी पटिकाणु अदल वेपाड़े कल्याण विवे कैरी वा कल्याण ऐसा शरीर आ ना मो पर वेपाड़े ई पारसल चल चल कल्याण अदल अच्छी अल वेपाड़े वेपाड़े पटी अटिशाचलो भगवती ओडिकी वे पटी पक्षे पंचवर्ण पटी भगवती ओडिकाणी मनस अब पंचवर्ण पटी आना वेपाड़े अदे वेपाड़ मुंगी ए मुंडूर आरो अट पेरा सहोद इला मुंडल भूमि पिकमें ऊर्विकर् अदान पैंट अीद लोह अर कट तो देवी मुंडु वरिक्कुम ओडिक्कु डोंडु डोंडु अय्यो एनिक्क आळे एन्ने इष्टा अदिनाण ई कोलक्कडि पट्टियुंडे सूक्षिक्कुक एन्न बोर्ड वेक्कुन्नत पोले इविडे कुट्टियुंडे मुंडु सूक्षिक्कुक एन्न बोर्ड वेक्कुन्नत नन्नायि इरिक्कुम पट्टि अय्यो निंगलोरु कार्यं चेय्य താഴെ കാവിലേക്ക് വെക്കോ ഞാൻ എങ്ങെത്തിക്കോളാം അയ്യോ പട്ടി ദേവി രക്ഷിക്കണേ പോടി പട്ടി പോ പട്ടി പോടി ഓ നീ ഞാൻ പറഞ്ഞില്ലേ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അച്ഛൻ മുണ്ടേ ഉടുക്കൂ ആണാ സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചടാ ആ അച്ഛൻ അച്ഛൻ ഇപ്പോ എന്തിനാ മുണ്ട് നീ പോയി പറിച്ചോണ്ട് വാ എനിക്ക് സേർത്ത് തരോ തരാം സാരി 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 ഇവിടെ നിക്ക് അയ്യോ അവൻ എന്റെ മുണ്ട് ഉരിഞ്ഞു ആരാ ഇവിടെ കുഞ്ഞവരാ
എടാ കുഞ്ഞവരാ, എന്തോ ഒന്ന് ഇത്ര തമ്പരെ വന്നേ, ദേ വരണ് മുട്ട വായന്ന് താഴെ പോയി. കുഞ്ഞവരാ ഇങ്ങോട്ട് വരണോ? നീ ഇങ്ങോട്ട് വരണ്ട. എന്താണോ ഉണ്ണി എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല അഴിച്ചതാ. കർത്താവ് ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ അപ്പാച്ചനും ഉണ്ണീശോയാ. അച്ഛോ കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ട് എന്തായി? ആ പള്ളിയിലെ അച്ഛൻ മുണ്ട് കുറച്ചപ്പോ തൃപ്തിയായില്ലേ? ചേടാ, എടവകയിലെ അച്ഛൻ മുണ്ട് കൊടുത്താൽ നടക്കുമെന്ന് അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ. കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പാ. അവൻ കുഞ്ഞു തന്നെ മാഷെ, ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാവുമ്പോ ശരിയായിക്കോളൂ. എന്റെ കാരണോട് ആ കൊട്ടയത്ത് തലയിൽ വെച്ച നടന്നേണ്ട. അച്ഛാ പിച്ചക്കാരി വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റോളെന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണ. ക്ലാസ്സിൽ കയറിക്കോ. പാവം, എന്താച്ചോ എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, അതെങ്ങി തരൂ. എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതേ നിവേദനം. അതിന്റെ ബാക്കി ആരാച്ചോ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ. ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യം അല്ല നിവേദനം. അതെങ്കി അത് തന്നെ. ഞാനിപ്പൊ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും വരണ്ട, കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയാള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം മാറ്റം നോക്കിക്കോളും മാഷെ, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി, അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട്. അപ്പോഴും അരയ്ക്കാൻ പാല് മാറ്റിപ്പൊടി വിളിച്ചു പോടെ. അരയ്ക്കാൻ ആള് വേണ്ടേന്ന്? അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ അച്ഛൻ അറിയൂ. അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ. അല്ലേ വിളിച്ചപ്പാടെ, ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷ് ഒന്നും പറഞ്ഞില്ല. ഇതാ വലിയ ഉരുളി കൊണ്ടിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കട്ടെ. ആർന്നോരെ ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ, അരെ പോരെ. ഒന്നും തന്നാലുണ്ടല്ലോ.